ബാക്കി കാര്യങ്ങളെല്ലാം നിയമാനുസൃതമുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ ഈ റോഡിൻ്റെ അസ്വസ്ഥതയൊക്കെ പറഞ്ഞ് ഇന്നലെ നാട്ടുകാർ പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് പരിഗണിക്കാനും പരിശോധിക്കാനും? അത് തീർച്ചയായിട്ടും പരിശോധിക്കും. ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായി, പൊതുമരാമത്ത്, ഗതാഗതം തുടങ്ങിയിട്ടുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. റോഡിനെ പറ്റി തന്നെ മന്ത്രി പറയുകയാണ്, ഇവിടെ എന്തോ ഈ റോഡ് പരുക്കനാക്കാൻ കഴിയുന്ന എന്തോ സംവിധാനമൊക്കെ നേരത്തെ ചെയ്തിരുന്നെന്ന് പറയപ്പെടുന്നു. അത് വാഹനങ്ങൾ ഓടിയോടി അത് വീണ്ടും കണ്ണാടി പോലെ മിനുസമായി. അവിടെ മഴ ചാറിയാൽ ആ വളവിൽ അപകടം ഉറപ്പ് നാട്ടുകാർ പറയുന്നുണ്ട്. അത് വെറുതെ അവർ പറയുന്നതല്ല, വെറുതെ അവരൊരു ഒരു പ്രതിഷേധത്തിന് ആക്കം കൂട്ടാൻ വെറുതെ പറയുന്നതല്ല. അത് ഈ കഴിഞ്ഞ 5-6 വർഷത്തെ പനയമ്പാടം വളവിലെ മാത്രം 3-4 വർഷത്തെ അപകടങ്ങളുടെ കണക്കും അതിലുണ്ടായ മരണങ്ങളുടെ മാത്രം എടുത്താൽ മതി നാട്ടുകാർ പറഞ്ഞ എത്രത്തോളം സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ. അതിൻ്റെ ഇരകളായി 4 കുട്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. ഇനിയും എത്രയെത്ര മരണങ്ങൾ ഉണ്ടാവണം ആ പ്രശ്നം പരിഹരിക്കാൻ നാട്ടുകാർ ഇന്നലെ രോഷത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യം കൂടുതൽ പ്രസക്തമാകും വരുമണിക്കൂർ. നമുക്ക് ഉറപ്പായും സംസാരിക്കണം അതിനെപ്പറ്റി, അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. എന്തായാലും പരീക്ഷ, ഇന്നലത്തെ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞിറങ്ങി 8-ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങാൻ ആ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോഴാണ് നിയന്ത്രണം വിട്ട ഈ ലോറി പാഞ്ഞു വരുന്നത് കൊണ്ട് ഒരു വിദ്യാർത്ഥിനി അജിന, അവൾ ഓടിമാറി. ബാക്കി 4 പേർ എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് ആ കുട്ടികളുടെ മുകളിലേക്ക് ഈ 10-38 ടൺ ഭാരമുള്ള ലോറി മറിയുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചു, കരിമ്പോയി ആശുപത്രിയിൽ എത്തിച്ചു കുട്ടികളെ. പക്ഷേ അപ്പോഴേക്കും ആ 4 പേരും ആ സൗഹൃദം, അല്ലെങ്കിൽ ഈ ലോകത്തെ സൗഹൃദം, 5 പേരുടെ സൗഹൃദം മതിയാക്കി ആ 4 പേർ മറ്റൊരു ലോകത്തേക്ക് അവർ യാത്രയായിരുന്നു.